ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണി. അതിന് രണ്ട് ഉള്ളിയും ഒരു തക്കാളി, രണ്ട് പച്ചമുളക്, ഇത്തിരി കരിവേപ്പില, കുറച്ച് ചെറിയുള്ളി. ഇനി കുക്കറിൽ ബീഫ് വേവിക്കാം. ഒരു കിലോ ബീഫും ഒരു കിലോ കപ്പയുമാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളി, കുറച്ച് കരിവേപ്പില, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് മിക്സാക്കി വയ്ക്കാം. ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ചേർത്താം. 6 വിസിൽ വന്ന ശേഷം ഓഫാക്കാം. ഇനി കപ്പയൊന്ന് ക്ലീനാക്കി വേവിക്കണം. കപ്പനെ കഴുകിയിട്ട് ഇതുപോലെ പീസസ്സായിട്ട് കട്ട് ചെയ്ത് വേവിക്കണം. ഇനി കപ്പനെ വേവിക്കാം. കരിവേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തി. കപ്പ വെന്തതിൻ്റെ ശേഷം വെള്ളം കളഞ്ഞിട്ട് കപ്പനെ മാത്രം മാറ്റിവെക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചേർത്താം. രണ്ട് വലിയ ഉള്ളി മുറിച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഉള്ളിൻ്റെ കൂടെ കരിവേപ്പില, രണ്ട് പച്ചമുളക് ചേർത്തുക. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തുക. ഇനി മസാല ചേർത്താം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. മസാല നന്നായിട്ട് വാട്ടിയ ശേഷം വേവിച്ച ബീഫിൽ മസാല ചേർത്ത് കൊടുക്കാം. മസാലയും ബീഫും കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി തിളപ്പിക്കാം. നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കപ്പനെ ബീഫിൻ്റെ കൂടെ ചേർത്താം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം
കരിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഉള്ളി. ടേസ്റ്റുള്ള കപ്പ ബിരിയാണി റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമാൻഡിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. വീഡിയോ കണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.